കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട് ബീച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വർഗീയതയെ വകഞ്ഞു മാറ്റി മതനിരപേക്ഷതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജനാധിപത്യത്തിന് മേലെ രാജവാഴ്ചയുടെ ചെങ്കോൽ നടത്താനാണ് രാജ്യത്ത് ശ്രമങ്ങൾ നടക്കുന്നത് മതാത്മകവും അധികാര അപ്രമാദിത്വവുമായ നെഗറ്റിവിറ്റിയുടെ ഊർജം പ്രസരിപ്പിക്കാനുള്ള ശ്രമം രാജ്യത്ത് നടക്കുന്നതായും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു നെഗറ്റിവിറ്റിയുടെ ഊർജം പ്രസരിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ഉണ്ടാവുകയാണ് അത് ജനാധിപത്യത്തിന് മേലെ രാജവാഴ്ചയുടെ ചെങ്കോൾ നടത്താൻ ശ്രമിക്കുന്നു അതിനെതിരായ ജനകീയവും മതേതരവുമായ സാമൂഹ്യ ഇച്ഛയുടെ പ്രതിഫലനം കൂടിയാവണം കെ എൽ എഫ് പോലെയുള്ള വേദികൾ വർഗീയ പ്രശ്നങ്ങൾ രാജ്യത്ത് വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും വിഷലിപ്തമായ കള്ളനാണയങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഒരു കാലത്ത് ആ മനസ്സുകളിൽ അറിവിന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് വിഷലിപ്തമായ കള്ളനാണയങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഒരു കാലത്ത് ആ മനസ്സുകളിൽ അറിവിന്റെ നല്ല നാണയങ്ങൾ ഇട്ടുകൊടുക്കലാണ് സമൂഹത്തിന്റെ ഭാവിയെ കരുതിയുള്ള ഈ ഇടപെടൽ തീർത്തും മാതൃകാപരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തിയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ രാജ്യത്ത് തുറന്ന ചർച്ചകളും ഫെസ്റ്റുകളും വിലക്കുകൾ നേരിടുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷ ഭാഷണത്തിൽ വ്യക്തമാക്കി ഈ വിലക്കുകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നാൽ അത്തരം ഒരു വിലക്കുമില്ലാത്ത ഇടമാണ് കേരളമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജ്ഞാനപീഠ ജേതാവ് എം ടി വാസുദേവൻ നായർ മുഖ്യാതിഥിയായി ഇന്ത്യയിലെ ടർക്കിഷ് അംബാസിഡർ ഫിറാദ് സുനൈൽ സാഹിത്യകാരൻ എം മുകുന്ദൻ ചലച്ചിത്രനടി ഷീല നർത്തകി മല്ലിക സാരാഭായി തുടങ്ങിയവരും സംബന്ധിച്ചു ഈ മാസം പതിനാല് വരെയാണ് കെ എൽ എഫ് സാഹിത്യ കോഴിക്കോട് നടക്കുന്നത് കേരളാവിഷ്യ ന്യൂസ് കോഴിക്കോട്